തൃശൂർ മണികണ്ഠനാളിനു മുന്നിൽ വഴിയാത്രക്കാരന്റെ തലയിൽ ചില്ല് വീണു പരിക്കേറ്റ യാത്രക്കാരനെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കട അടപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി അശ്വിൻ വല്ലത്താണ് തൃശൂരിൽ നിന്ന് ചേരുന്നത് അശ്വിൻ എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് എന്താണ് വിവരങ്ങൾ രജനി ഒരു മണിക്കൂർ മുൻപാണ് തൃശൂർ മണികണ്ഠനാലിന് മുന്നിലുള്ള ഈ കെട്ടിടത്തിൽ നമ്മളെ കാണുന്ന കെട്ടിടത്തിലെ ഒരു ചില്ല് അതിന് താഴെയുള്ള ഷീറ്റിലേക്ക് വീണതിന് ശേഷം ഇതിലെ നടക്കുകയായിരുന്ന വഴിയാത്രക്കാരൻ്റെ തലയിലേക്ക് പതിക്കുകയായിരുന്നു അത് ചില്ല് വീണ് ഗുരുതരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനെ ഇരിങ്ങാലക്കുട സ്വദേശി ഗോപാലകൃഷ്ണനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നല്ല പരിക്കേനെയാണുള്ളത് വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിനും മുൻപ് ഇയാൾക്ക് തൊട്ടു പിന്നാലെ കുറച്ച് കുട്ടികളും നടന്നു വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ചില്ല് ഇയാളുടെ തലയിലേക്ക് വീഴുകയായിരുന്നു ഇയാളുടെ ഈ സമയത്ത് അതായത് നമുക്കൊരു മെസ്സേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് വീണിട്ട് ഒരാൾക്ക് പരിക്ക് പറ്റിയെന്നാണ് അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വളരെ അര കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ പോലും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൺ സ്പോട്ട് തന്നെ പെട്ടെന്ന് ഇവിടെ എത്തി എത്തിയപ്പോഴേക്കും കാശുവാലിറ്റി ആയ ആളിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ സമയം പുള്ളി അൺകോൺഷ്യസ് ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട് പ്രവർത്തിക്കുന്ന കേട്ടിട്ടോ നിലവിൽ താഴത്തെ നില പ്രവർത്തിക്കുന്നുണ്ട് മോളത്തെ നില പ്രവർത്തിക്കുന്നില്ല കെട്ടിടത്തിൻ്റെ രീതി തൽക്കാലം താൽക്കാലിക അപകട അവസ്ഥയിലുണ്ട് പക്ഷേ ആ ഗ്ലാസ് ആണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പോൾ നമ്മൾ അതിൻ്റെ ഓണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഗ്ലാസ് റിമൂവ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ആ ഫുഡ് നമ്മൾ തൽക്കാലം ഇവിടെ കടകളെല്ലാം അടപ്പിച്ചിട്ടുണ്ട് ഒരു കട ഇന്ന് തുറന്നിട്ടില്ലായിരുന്നു ബാക്കിയുള്ള കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു ആ കടകളെല്ലാം നമ്മൾ താൽക്കാലികം അടപ്പിച്ചിട്ടുണ്ട് ഫുട്പാത്ത് നമ്മൾ താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട് നിലവിൽ ഗ്ലാസ് മാറ്റിയതിന് ശേഷം മാത്രം ഫുട്പാത്ത് ഓപ്പൺ ചെയ്താൽ മതി എന്നുള്ള ഡയറക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് രജനി ദൃശ്യങ്ങളിൽ കാണാം ആ അതിനു മുകളിൽ ബാക്കിയുള്ള ചില്ലുകൾ മാറ്റുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ജോലിക്കാരെത്തി ചില്ല് മാറ്റുന്നുണ്ട് വലിയ അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ കെട്ടിടം ഉള്ളത് നിലവിൽ പ്രവർത്തിക്കാത്ത കെട്ടിടമാണ് പക്ഷേ ആ ചില്ലുകൾ ഏത് നിമിഷവും താഴേക്ക് വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് ആ തരത്തിലായിരുന്നു ഇന്നത്തെ അപകടം സംഭവിച്ചത് പക്ഷേ കൂടുതൽ ചില്ലുകൾ അവിടെയുണ്ട് ഫയർഫോഴ്സ് കെട്ടിട ഉടമസ്ഥന് നിർദ്ദേശം നൽകിയിരുന്നു ചില്ലുകൾ ഉടൻ മാറ്റണമെന്ന് നിർ നിർദ്ദേശം നൽകിയിരുന്നു മാത്രമല്ല ഫുട്പാത്ത് അടച്ചിരിക്കുകയാണ് അപകടം ഇനിയും അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഫുട്പാത്ത് അടച്ച് മാറ്റി ശേഷം മാത്രമേ ഇവിടെയുള്ള കടകൾ തുറക്കാൻ അനുമതി ഉണ്ടാവുള്ളൂ ശരി അശ്വിൻ വല്ലത്താണ് തൃശൂർ മണികണ്ഠനാളിന്റെ അവിടെയാണ് ഈ ഒരു അപകടം എന്തായാലും ഉണ്ടായിരിക്കുന്നത് ഉയരങ്ങളിൽ നിന്ന് ഉയരത്തിൽ നിന്ന് ചില്ല് വീണിട്ടാണ് യാത്രക്കാരന് പരുക്കേറ്റത്